നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ജ്യോതിഷത്തിൽ മാത്രം പരാജയം ആശുപത്രിയിൽ സംഭവിക്കുന്നത് പരാജയമല്ല നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട വലിയ ഒരു സമകാലീന പ്രശ്നം തന്നെയാണിത് കാരണം നമ്മുടെ അടുത്ത് പ്രശ്നം നോക്കുമ്പോൾ ഫോണിലൂടെ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ പലരും പറയുന്നൊരു കാര്യം ഞങ്ങൾ ഒത്തിരി നോക്കി നോക്കി മടുത്തു വഴിപാടുകളും പൂജകളും ഒത്തിരി പൈസ തുലച്ചു ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ ഈ പറയുന്നവർ വലിയ വലിയ ഒന്നും ചിലവാക്കി ഒരിക്കൽ പോലും പൂജ ചെയ്താണ്ടാവില്ല പലരും ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ മൂവായിരം രൂപ ചിലവാക്കി അതല്ലെങ്കിൽ മൂന്നിരയുടെ പുഷ്പാഞ്ജലി ഒരു രണ്ട് മൂന്ന് മാസം അടുപ്പിച്ച് മൂന്നിര വെച്ച് അങ്ങനെ ഒൻപത് രൂപ ഒൻപതിനായിരം രൂപയല്ല കേട്ടോ വെറും ഒൻപത് രൂപ ചിലവാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇവിടെയെല്ലാം സംഭവിക്കുന്നത് ക്ഷേത്ര വഴിപാടുകൾ ചെയ്തപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടിയില്ല പൂജാ പരിഹാരങ്ങൾ ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടിയില്ല അതായത് ക്ഷേത്ര വഴിപാടുകൾ ചെയ്താൽ ഒരു പുഷ്പാഞ്ജലി ചെയ്താൽ അതിൻ്റെ ഗുണം ഒരാഴ്ചയ്ക്ക് നിലനിൽക്കുകയുള്ളൂ തന്നെ പുഷ്പാഞ്ജലിയാണ് ചെയ്തത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്ന ഗുണം ലഭിക്കണം എന്ന് വാശി പിടിച്ചാൽ നടക്കുമോ കുറച്ച് കഞ്ഞു കുടിച്ചു ഒരു ബിരിയാണി തിന്നുന്ന അതേ ഗുണം തന്നെ കഞ്ഞി കുടിച്ചാൽ ലഭിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ അപ്പോൾ സംഭവിക്കുന്നത് ഒരു ക്ഷേത്ര വഴിപാട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഏത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ന് പോലും നമ്മുടെ ഹൈന്ദവർക്ക് അറിഞ്ഞുകൂട ഇവിടെയെല്ലാം പുഷ്പാഞ്ജലി മാസത്തിലൊന്നു വീതം ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മാസം നടത്തിയിട്ടുണ്ടാകാം അപ്പോൾ ഈ പന്ത്രണ്ട് പുഷ്പാഞ്ജലി നടത്തിയിട്ട് മൂന്നു രൂപ വെച്ച് മുടക്കി മുപ്പത്താറ മുടക്കിയിട്ടൊന്നും കിട്ടില്ല ഈ രീതിയിലും വരാറുണ്ട് പിന്നെ ചിലർ പറയും ഇരുപതിനായിരം രൂപയുടെ വലിയ പൂജ നടത്തി എന്ന് പറയണം ഇരുപതിനായിരം രൂപയുടെ വലിയ ഈ കാലഘട്ടത്തിലുണ്ട് കേട്ടോ ഇരുപതിനായിരം രൂപയുടെ വലിയ പൂജ നടത്തിയിട്ട് ഒരു ഗുണമുണ്ടായില്ല കൊണ്ടായില്ല ഇത് തന്നെ നമുക്കൊരു പനി വന്നാൽ പോലും ആശുപത്രിയിൽ ചിലപ്പോൾ നാൽപ്പതിനായിരം അൻപതിനായിരം രൂപ ചിലവാക്കേണ്ടി വരും ചിലപ്പോൾ ആളതിൽ തീർന്നു പോകും കൊറോണ ഇല്ലാട്ടെ ഞാൻ പറയുന്നത് നമ്മൾ പറയുന്നത് സാധാരണ അസുഖങ്ങൾ അതുതന്നെ ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ കിഡ്നി കംപ്ലൈൻറ്റ് പോലുള്ള മാരകമായ രോഗങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അൻപത് ലക്ഷം വരെ ചിലവാക്കേണ്ടി വന്നിട്ടുണ്ടാവും ആ രോഗി മരിച്ചും പോയിട്ടുണ്ടാവും വീണ്ടും നമ്മുടെ ഭവനത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ തന്നെയാണ് പോകുന്നത് അല്ല നമ്മൾ ആശുപത്രിക്കാരെ കുറ്റം പറയുന്നതല്ല ആശുപത്രിയിൽ ചികിത്സ വേണമെന്നുള്ളവർ പോയി ചെയ്യണം ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവർ ആ രീതിയിലും തടിയപ്പാൻ സാധിക്കും ജ്യോതിഷത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്വന്തം പൈസ മുടക്കി തന്നെ ചെയ്യേണ്ടി വരും ചിലർ ഗമയ്ക്ക് പറയും ഞങ്ങളുടെ സ്ഥലമൊക്കെ വിറ്റിട്ടാണ് അച്ഛനെ അല്ലെങ്കിൽ അമ്മയൊക്കെ ചികിത്സിച്ച അൻപത് ലക്ഷം ചിലവായി അല്ലെങ്കിൽ മുപ്പത് ലക്ഷം ചിലവായി ആൾ മരിച്ചു പോയി ഒരു പരാതിയില്ല അവർ പറയുന്നത് ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു എന്നിട്ടും ഇങ്ങോട്ട് കിട്ടിയില്ല അപ്പോൾ അത് തന്നെ ആ ധർമ്മദേവതാ ക്ഷേത്രത്തിലൊന്ന് വഴിപാട് ചെയ്തിട്ടാണ് ഈ ചികിത്സ നടത്തിയെങ്കിൽ ആ ചികിത്സ ഫലിക്കെങ്കിലും ചെയ്തേന് ഇപ്പോൾ നമ്മുടെ അടുത്താണെങ്കിൽ പൂജാ പരിഹാരം ചെയ്യുമ്പോൾ അൻപത്താറായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് അത് ലോങ്ങ് ലൈഫിലാണ് പിന്നീട് എന്ത് ബാധഭൂതം വന്നാലും ആയിരം രൂപ തന്നു തന്നുകഴിഞ്ഞാൽ നമ്മളത് എടുത്തു കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം നമുക്ക് വഴിപാട് ചെയ്യുന്നതിന് ചിലവാക്കുന്ന അല്ലെങ്കിൽ പൂജയ്ക്ക് ഇല്ലാതാക്കുന്ന പൈസയ്ക്ക് മാത്രം കണക്ക് വയ്ക്കുകയും മറിച്ച് ചികിത്സാ ചെലവുകൾ അതല്ലെങ്കിൽ സ്വർണ്ണം മണയം വെച്ച് പൈസ എടുത്ത് അതേപോലെ ബാങ്കിങ് അല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്ത് അതിനെല്ലാം ഒരുപാട് പൈസ ജോലിയെടുക്കുന്ന എല്ലാ പൈസയും ഇങ്ങനെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് അടച്ചും നശിച്ച് നാരണക്കല്ല് പറിക്കുന്നതിൽ നിന്നും ആർക്കും ഒരു പരാതിയും പരിഭവം ഉണ്ടാവില്ല ജ്യോതിഷ വഴിയിലൂടെ സഞ്ചരിച്ച് ഒരു നാലായിരം രൂപയുടെ ഏലസ് വാങ്ങിയാൽ പോലും അതിന് കൃത്യമായ കണക്ക് പറയും പി എച്ച് ഡി എടുത്ത പി എച്ച് ഡി എടുക്കാൻ നടന്ന കാലത്തിന് എൻ്റെ അടുത്ത് വന്നേ പിന്നീട് പി എച്ച് ഡി എടുത്തു എന്നിട്ടും നാലായിരം രൂപ പോയ ദണ്ണം ഉണ്ടായുള്ളൂ മറിച്ച് പോകുന്ന പൈസയ്ക്കൊന്നും ഒരു വില ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കരുത് നമുക്ക് ജ്യോതിഷഴികളിലൂടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപങ്ങളും ജാതകത്തിനനുസരിച്ചുള്ള അതായത് ജാതകത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ഇതെല്ലാം നേടുന്നതിനും ജ്യോതിഷ മഹാശാസ്ത്രം മാത്രമേ ഒരു മനുഷ്യനെ സഹായിക്കുകയുള്ളൂ എന്ന പരമമായ സത്യം നമ്മൾ തിരിച്ചറിയണം അതിന് നല്ല രീതിയിൽ വിദ്യ അഭ്യസിച്ച ജ്യോതിസിൻ്റെ അടുത്തായിരിക്കണം അത് നോക്കേണ്ടത് അല്ലാതെ പാരമ്പര്യവാദികളുടെ അടുത്ത് മാത്രം പോയി എന്തെങ്കിലും തോന്നിയാസങ്ങൾ പറഞ്ഞ് കുലം തിരിച്ച് ഇന്നിന്ന ആളുകൾ പൂജ ചെയ്യണം വലിയ പൂജയായിരിക്കും നാലഞ്ച് പേര് വരും ആ ഒരു രീതിയിലല്ലാതെ നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് പറയുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്കിവിടെ പറയുന്നുണ്ട് നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി ബാധാവാഹനം വീടിൻ്റെ വാസ്തു വീടിൻ്റെ വാസ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ വാസ്തു ആചാര്യം വന്ന് നോക്കിയാൽ മാത്രമേ നമ്മൾ സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഈ നാല് കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് ഇവിടെ റിസൾട്ട് കിട്ടാതെ വരികയില്ല അതേപോലെ തന്നെ നിങ്ങൾ ഏതൊരാളുടെ അടുത്ത് എന്ന് ചോദിച്ചാലും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം ഞങ്ങൾക്ക് ആ പറയുന്ന കാര്യം സാധിച്ചു തരണം അല്ലാതെ ഒഴിവ് കഴിവിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിവിടെ അങ്ങനെ ഒരു ഒഴിവ് കഴിവ് പറയാറില്ല പറയുന്ന കാര്യങ്ങൾ ഇത്ര ഇത്ര ഫോളോ ചെയ്തു പോകുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് എത്തിപ്പെടും ആ രീതിയിലായിരിക്കും നമ്മൾ ജ്യോതിഷത്തെ സമീപിക്കേണ്ടത് നമുക്ക് ഈശ്വരൻ ധനം തരുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ശോഭനമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന ഒരു ചിന്തയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വിയർപ്പിൻ്റെ അസുഖമില്ലാതെ ജീവിക്കും എന്ന് ഒരു ദൃഢതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജ്യോതിഷ വഴിയിലൂടെ സഞ്ചരിച്ചാൽ എപ്പോഴും സമൃദ്ധിയും മനസമാധാനവും ലഭിച്ചു തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും കുടുംബ ഐശ്വര്യവും ഉണ്ടാകും അതുകൊണ്ടറിയുക കൃത്യമായ ജ്യോതിഷ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് അതേപോലെ തന്നെ ഞാനീ പറയുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക ജാതി മതഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായഭേദമെന്നെ എല്ലാവർക്കും ചേർന്ന് പഠിക്കാവുന്നതാണ് അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ കല്ലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ തിരുവനന്തപുരം കണിയാപുരത്തും മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കയച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ നിത്യവും നടക്കുന്ന ധൂമനിവേദ്യം നടത്തി അതിനുശേഷം ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനെന്ന പ്രാർത്ഥനയോടുകൂടി നിത്യവും നാണയം ഒഴിഞ്ഞു വയ്ക്കുകയാണെങ്കിൽ നാണയമോ നോട്ടോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സംഖ്യ ഒഴിഞ്ഞു വെച്ച് ഇരുപത്തൊന്ന് ദിവസമാകുമ്പോഴേക്കും തീർച്ചയായിട്ടും അവിടെയെല്ലാം വലിയ മാറ്റങ്ങൾ അതേപോലെ കന്നിമാസം ആയിരത്തിന് ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തുന്നതിന് ഇപ്പോൾ മുതൽ തന്നെ നിങ്ങൾക്ക് പൈസ അടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജയും നടത്താം പാട്ടായിട്ടുള്ള തളിച്ചൊടുക്കൽ പൂജയും നടത്താം ഇടവപ്പത്തി വരെയുള്ള സമയങ്ങളിൽ എല്ലാ മാസത്തിലും അവരവരുടെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും എല്ലാം ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജകൾ എല്ലാ മാസത്തിലും നടത്തിയ ഒത്തിരി ഭക്തർ ഉള്ളതുകൊണ്ട് കന്നിമാസം ആയാലത്തിന് ശേഷം നിറയെ ബുക്കിംഗ് ആകുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പോൾ മുതൽ പൈസ അടച്ച് ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും പ്രഥമ പരിഗണന ലഭിക്കുക അതുകൊണ്ട് അറിയുക സത്യസന്ധമായ ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുന്ന റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപ അടച്ച് ഒരു രൂപ നിവേദനം നടത്തി അതിനുശേഷം നിത്യവും നാണയമൊഴിഞ്ഞ് വെച്ചാൽ പോലും നമുക്ക് ഈശ്വര വഴിയുടെ പരമമായ സത്യം തിരിച്ചറിയാൻ സാധിക്കും ഈശ്വര വഴി തന്നെയായിരിക്കും എപ്പോഴും ജീവിത വിജയത്തിന് വളരെ പര്യാപ്തമാകുന്നത് എന്ന സത്യം കൂടി അറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ കൊല്ലത്തു നിന്നാണ് ഞങ്ങൾ സുബാഴ്ചയിലേക്ക് എത്തുന്നത് സാൻ്റെ കൗമുദി ചാനലിലെ പ്രോഗ്രാം കണ്ടിട്ടാണ് അത് ശ്രദ്ധിക്കാനുണ്ടായ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പത്തിരുപതോളം ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട് അപ്പം പൂജകളും ചെയ്തിട്ടുണ്ട് ആ പൂജയ്ക്ക് ചെയ്തിട്ടൊരു റിസൾട്ട് ഇല്ലാതാകുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും അവരുടെ അടുത്ത് ചെല്ലും അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ശനിദോഷ സമയമാണ് ദോഷ സമയമാണ് എപ്പോൾ എന്ത് ചെയ്താലും ഒരു ഗുണം കാണത്തില്ല ഒരു വഴിപാടുകൾ ചെയ്യാൻ പറഞ്ഞു വിടും വഴിപാട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ചെല്ലും അപ്പോൾ അവർ പറയും കുറവാണ് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിച്ചു വരാൻ പറയും അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചില്ല അപ്പോ പറയും ആരോടും പറഞ്ഞിരിക്കുകയാണ് ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് സാറിന്റെ വീഡിയോ കാണാനിടയായത് അതിൽ ശ്രദ്ധിക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയുടെ അപഹാരകാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയന്നിരിക്കുന്ന സമയത്ത് സാറ് പറയുന്ന വീഡിയോയിൽ ശനിയെ ഭയക്കേണ്ട കാര്യമില്ല ശനി ഗുണകരമാണ് ഗുണവാനാണ് ശനി ഗുണം തന്നെ പോവുള്ളൂ അങ്ങനെയാണ് സാറിൻ്റെ വീഡിയോ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് അതിൽ നിന്ന് സാ യൂട്യൂബ് ചാനലിലും സാറിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ആദ്യം വരുത്തിയ വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന അഞ്ച് തിരിയിട്ട് കത്തിക്കാൻ തുടങ്ങി അതിൽ നിന്ന് തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ്സ് ആയപ്പോഴത്തേക്കും നമ്മൾ അതിൽ സാറിൻ്റെ ഓരോ പറയുന്ന ഓരോന്നും നമ്മൾ ഫോളോ ചെയ്ത് തുടങ്ങി അതിൽ ഓരോന്നിനും നമുക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങിയപ്പം സാറിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുകയും അങ്കമാലി പോയി സാറിനെ കാണുകയും ചെയ്തു കണ്ട് അന്ന് തന്നെ നമ്മൾ ഗണപതിയിലസ് വാങ്ങാൻ ഉണ്ടായി വാങ്ങി അതിന് ഏഴ് ദിവസത്തെ ഗണപതി ഹോമം നടത്തുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ രണ്ട് ദിവസം കൊടുത്തപ്പോഴും അവിടെ നാരങ്ങ മല സ്വീകരിക്കുന്നില്ല പിന്നെ നമുക്കൊരു തൃപ്തിയായിട്ട് തോന്നിയില്ല അങ്ങനെ നമ്മൾ സാറിൻ്റെ വീഡിയോസ് തന്നെ ഫോളോ ചെയ്ത് വീട്ടിൽ ഗണപതി ഹോമം സ്വയം ചെയ്യാൻ തുടങ്ങി അതിനുശേഷം നമുക്ക് നല്ല റിസൾട്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ പൂജയ്ക്ക് വേണ്ടിയിട്ട് പോയി ഏഴ് ദിവസത്തെ വ്രതം നിന്ന് രണ്ട് ദിവസത്തെ ആവാഹന പൂജയെ പങ്കെടുത്തു നമുക്ക് പൂജ കഴിഞ്ഞ് വന്ന് അന്ന് തന്നെ നമ്മൾ പ്രായശത്ത് വലിയ ഇടുകയുണ്ടായിരുന്നു തന്നെ നമുക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചു അതിനുശേഷം നമ്മൾ പൂജ കഴിഞ്ഞ് വന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ തന്നെ ആയിരുന്നു പക്ഷെ അതൊരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയിരുന്നതാണ് ആ പൈസ തിരിച്ചു കിട്ടാനിടയായി അപ്പം ആദ്യം കിട്ടിയ റിസൾട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പൂജ കഴിഞ്ഞ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അത് കിട്ടിയപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി നമുക്ക് വിശ്വാസമായി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതനുസരിച്ച് നമുക്കതിൻ്റെ ഫലം കിട്ടിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് വാസ്തു ജ്യോതിശാലയത്തിൽ ബുക്ക് ചെയ്ത് വാസ്തു നോക്കുന്നതിനാൾ വന്നു വാസ്തു നോക്കിയപ്പോഴത്തേക്ക് വീടിൻ്റെ വാസ്തു മൊത്തം തെറ്റി അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരുമോ എന്നുള്ളത് വച്ചിട്ട് അടുക്കളയുടെ സ്ഥാനം തെറ്റായിരുന്നു കിണറിൻ്റെ സ്ഥാനം തെറ്റായിരുന്നു അപ്പോൾ അടുക്കളയുടെ സ്ഥാനം അപ്പോൾ തന്നെ മാറ്റി അതിൽ നിന്ന് നമുക്ക് വന്ന വ്യത്യാസം എന്ന് വെച്ചാൽ വരവും ചിലവും ഒരു അടുക്കും ഇല്ലാതെ കിടന്നതായിരുന്നു അപ്പോൾ അതൊരു കൂടി പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറി പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ അടുത്ത് നൂറ്റിയെട്ട് ഗണപതി ഹോമം ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ പ്രതീക്ഷിച്ചതിൽ മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടി പിന്നെ ക്ഷേത്രം തുറന്നപ്പോൾ പേരാമംഗലത്തപ്പൻ്റെ നടയിൽ നൂറും പാലും നടത്തിയും തളിച്ചൊടുക്കൽ പങ്കെടുക്കാനുമുള്ള ഭാഗ്യം ഉണ്ടായി അതിന് നമുക്ക് ഗുണഫ ഗുണകരമായ കാര്യങ്ങളെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നേദ്യം ലഭിച്ച മഞ്ഞപ്പൊടിയും കിട്ടിയ എണ്ണയും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം അച്ഛൻ്റെ അസുഖത്തിന് നന്നായി കുറവുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ശീതളതയുടെ ഇലസ് കുട്ടികൾക്ക് വേണ്ടി വാങ്ങി അതിലും കുട്ടികൾക്കും നല്ല വ്യത്യാസമെന്ന് പറയാൻ മാസം തോറും ചിലറ അസുഖങ്ങളും ബാലാരിഷ്ടതയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നതിൽ നിന്നും ഒരുപാട് വ്യത്യാസം വന്ന പാടെ മാറിയെന്ന് തന്നെ പറയാം സാറിൻ്റെ കീഴിൽ ജ്യോതിഷം പഠിക്കുന്നുണ്ട് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമായിട്ട് ഗുരുനാഥൻ പറ പകർന്നു തരുന്ന അറിവുകളിൽ നിന്ന് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായ ഗുണഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രമല്ല വിശ്വസ്ത ചെയ്യുന്ന ആർക്കും അതിൻ്റെ ഫലം ഉണ്ടാകും അത്രയ്ക്ക് വ്യക്തമായിട്ടാണ് ഗുരുനാഥൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായാലും അറിവ് പകർന്നു തരുന്ന കാര്യത്തിൽ ഒരു പിഷുക്കും അദ്ദേഹം കാണിക്കാറില്ല സത്യസന്ധമായി ഫോളോ ചെയ്യുന്നവർക്ക് ഗുണവും ജീവിക്കാനുള്ള ഊർജവും ലഭിക്കും ജ്യോതിഷ എന്ന മഹാശാസ്ത്രത്തിന്റെ പുതിയ അറിവുകൾ പകർന്നു തരുന്ന എൻ്റെ ഗുരുനാഥനും കുടുംബത്തിനും ആയിരാരോഗ്യ സൗഖ്യങ്ങൾ ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം